ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. പ്രത്യേകമായി ജപമാലയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അപ്പോൾ ലോകമെമ്പാടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, 1000 ജപമാല, 2000 ജപമാല എന്നൊക്കെ പറയുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പ്രാർത്ഥിക്കുന്നവർ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കാത്തവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അവർക്ക് ഇത് ഒക്ടോബർ മാസമാണെന്നറിയാം, ജപമാല മാസമാണെന്ന് ഉള്ള അതിൻ്റെ പ്രാധാന്യമൊന്നും കാര്യമായിട്ടെടുക്കാത്ത ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിക്കുന്നവർ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അളവ് കൂട്ടുന്നുണ്ട്, സത്യമാണ്, നല്ലതുമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അംഗീകരിക്കുവാനും ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ, ഈ ഒക്ടോബർ മാസം നിങ്ങൾ ചൊല്ലുന്ന ജപമാലയിൽ ജപമാലയുടെ ഒന്നോ രണ്ടോ രഹസ്യം ആർക്കു വേണ്ടിയെന്നറിയാമോ? ഒരിക്കലും ജപമാല ചൊല്ലാത്ത, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത 100,000 കുടുംബങ്ങളെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് പ്രധാനപ്പെട്ടതാ. പ്രാർത്ഥിയെ പ്രാർത്ഥന ഇഷ്ടമുള്ളവരല്ലേ ഇതൊക്കെ കേൾക്കുകയുള്ളൂ? പ്രാർത്ഥന ഇഷ്ടമുള്ളവരല്ലേ ഇത് പറഞ്ഞാൽ അനുസരിക്കുകയുള്ളൂ? പ്രാർത്ഥന ഇഷ്ടമില്ലാത്തവരും വിശ്വാസത്തിൽ കുറവുള്ളവരും ഇത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്നു, നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു കുടുംബം 4-ാമത്തെയോ 5-ാമത്തെയോ രഹസ്യം, മുട്ടിന്മേൽ നിന്നോ ഏതെങ്കിലും വിധത്തിലൊരു ത്യാഗം പോലെ കൈവിരിച്ചു പിടിച്ചോ, ദൈവമേ പരിശുദ്ധമ്മ വഴി കുടുംബ പ്രാർത്ഥനയില്ലാത്ത, ദൈവവചനം വായിക്കാത്ത, ജപമാല പ്രാർത്ഥന ചൊല്ലാത്ത 1,000,000 കുടുംബങ്ങളെ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഈ ജപമാലയിലൂടെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. പറയാനൊരു കാരണമുണ്ട്. ജോബ് തൻ്റെ സഹോദരന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനുള്ള അനുഗ്രഹം ദൈവം ഇരട്ടിയായി കൊടുത്തു. നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പ്രാർത്ഥനയില്ലാത്ത 100,000 പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇന്നു മുതൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ എഴുതാം, ഫീഡ്ബാക്കിൽ തരാം. പ്രാർത്ഥനയില്ലാത്ത 100,000 കുടുംബങ്ങളെ ഈ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അത് വലിയൊരു ചലനം സൃഷ്ടിക്കും, വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും. ഒരു വചനത്തിലൂടെ ഒരു കാര്യം പറയാം. കാനായിലെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയും അമ്മയും ഈശോയും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന വീഞ്ഞ് തീർന്നുപോയി. സത്യം പറഞ്ഞാൽ പരിശുദ്ധ അമ്മയും ഈശോയും ഉണ്ടായിരുന്ന സമയത്ത് തീർന്നു പോകാൻ പാടില്ലല്ലോ. നമ്മളങ്ങനെയല്ല ചിന്തിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങൾ കൊന്തയില്ലല്ലോ, ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്തല്ലോ, ഞങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, അപ്പം എന്തുകൊണ്ട് സംഭവിച്ചു? കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി. പക്ഷെ പിന്നീട് നടന്നതെന്താ? അതൊരു വിഷമാവസ്ഥയിലേക്കോ നാണക്കേടിലേക്കോ ഒന്നുമല്ല നയിച്ചത്. അവിടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, മേൽത്തരം വീഞ്ഞ്, അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ നല്ലതാണ് അവിടെ വന്നത്. പരിശുദ്ധ അമ്മയുടെയും ആ മാധ്യസ്ഥവും ആ സാന്നിധ്യവും എവിടെ എത്തിച്ചു? ചിലതൊക്കെ തീർന്നു പോയെങ്കിലും അതെത്തിച്ചത് അതിനേക്കാൾ നല്ലൊരു മേൽത്തരമായൊരവസ്ഥയിലാണ്. ഈ ഒക്ടോബർ മാസം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും, നമ്മുടെ മനസ്സിൽ ചില വിശ്വാസത്തിൻ്റെ കുറവുകൾ വന്നാലും, നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്നത് മേൽത്തരം കാര്യങ്ങളാണ്, മേൽത്തരം കൃപകളാണ്, മേൽത്തരം ഉയർച്ചയാണ്, നന്മയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്കെപ്പോഴും ഒന്നിനു താഴോട്ടല്ല, മേൽത്തരം അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും നയിക്കും. ചില തീർന്നു പോകലൊക്കെ നമുക്ക് തോന്നും, ചിലതൊക്കെ തീർന്നു പോകണം, എന്നാലേ അതിനേക്കാൾ നല്ലത് വരുള്ളൂ, അല്ലെങ്കിൽ അതേപോലെ തന്നെ തുടരുള്ളൂ. അതായത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ അത്ര വ്യക്തവും കൃത്യവുമായിരുന്നു. നമ്മുടെ ജീവിതം ഒക്ടോബർ മാസത്തിൽ നിങ്ങളിതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ വ്യക്തമാകും,
കുറേക്കൂടി അത് മേൽത്തരം അനുഗ്രഹത്തിലേക്ക് അത് നയിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരിത് കേട്ടു, ഇന്നു മുതൽ നിങ്ങൾ ചെയ്യണം. പ്രാർത്ഥനയില്ലാത്ത 100,000 പേരെ എൻ്റെ കുടുംബ പ്രാർത്ഥനയിലുണ്ടെന്ന്. ഞങ്ങളതുപോലെ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയില്ലാത്ത, പ്രാർത്ഥനയുള്ള 100,000 പേരെ ചേർത്ത് നിർത്താൻ എളുപ്പമാണ്, പ്രാർത്ഥനയില്ലാത്ത 100,000 പേരെ ചേർത്ത് നിർത്താൻ പാടാണ്. നമ്മൾക്ക് ദൗത്യം പ്രാർത്ഥനയുള്ളവരെ കൂടെ നിർത്തുക എന്ന് മാത്രമല്ല, പ്രാർത്ഥനയില്ലാത്തവരെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്തി ആ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ആത്മീയ ദൗത്യവും ഉത്തരവാദിത്വവും ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണ്? ഒരിക്കൽ കൂടി മറക്കാതിരിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രാർത്ഥനയില്ലാത്തവരുണ്ടാവും, അവരെ ചേർത്ത് വെക്കുക. നിങ്ങളുടെ അയൽവാസിയായ കുടുംബത്തിൽ പ്രാർത്ഥന ഒട്ടുമില്ലായിരിക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട 10 പേർ ഒരു പ്രാർത്ഥന ഉണ്ടാവിരിക്കില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോബിൻ്റെ അനുഭവം കൂടി പറയാം. ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവൻ്റെ ഐശ്വര്യം ദൈവം ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒക്ടോബർ മാസം ഒരു പ്രത്യേക നിയോഗമാണ്, മറക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.